വീട് നാട്ടിന്ന് തിന്നൂല ഗൾഫിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇതിന് തേനൊന്നും ഇല്ല. ഇത് പണ്ട കുപ്പിയിലുള്ളത് വേണോ? ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ഫുഡ് സ്റ്റോറീസ്. തേനുമുട്ടായിന്റെ നൊസ്റ്റു കണ്ടില്ലേ? അതിന് മുന്നേ വേറൊരു സംഭവം കാണിച്ചു കേട്ടോ. ഈ ഒരു ഐറ്റം എനിക്ക് തോന്നുന്നു രണ്ട് തവണയോ ഒരു മൂന്ന് തവണയോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെയായി കേട്ടോ. അടിപൊളി സ്പോട്ടാണ് ഈ കുപ്പിയും സംഭവങ്ങളൊക്കെ കാണുമ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഏതാണ് സ്പോട്ട് എന്ന്. ആദ്യം തന്നെ കുപ്പിയിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കും. ഇത് മൂപ്പര സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതായത് സ്പൈസിയൊക്കെ തരുന്നത് മിക്കവാറും പച്ചമുളകോ കാന്താരിയൊക്കെ ആയിരിക്കും. പിന്നെ പാഷൻ ഫ്രൂട്ട് ഒഴിച്ചു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പാഷൻ ഫ്രൂട്ട് അല്ല, പക്ഷേ ഇത് പുതിയത് വന്നതുകൊണ്ട് പാഷൻ ഫ്രൂട്ടും കൂടി പറയാൻ വിചാരിച്ചു. പിന്നെന്ത് ചെയ്യും, നന്നായിട്ട് കുലുക്കും കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പതപ്പിച്ചിട്ടാണ് തരിക, ഇപ്പം ആ ഒരു പ്രഷർ കൊണ്ട് കുപ്പി പൊട്ടുന്നതുകൊണ്ട് അധികം പതപ്പിക്കുന്നില്ല. പിന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യും, സോഡ ഇങ്ങനെ മിക്സ് ചെയ്യും. രണ്ട് തരത്തിലുള്ള സോഡ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് കുപ്പി സോഡ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സോഡ മേക്കറിനെ കൊണ്ടുള്ളതും. എനിക്ക് തോന്നുന്നു സോഡ മേക്കറിനാണ് കൂടുതൽ ടേസ്റ്റും ആ ഒരു ഫ്രോത്തും വരുന്നത്. ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല കേട്ടോ, ഈ വഴി പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇവിടുത്തെ സോഡ അടിപൊളിയാണെന്ന്, അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പാഷൻ ഫ്രൂട്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ പദം മൊത്തം പുറത്താണ് ഉണ്ടാവുക, പക്ഷേ ഇപ്പം പിന്നെ അത്ര അങ്ങോട്ട് കുലുക്കുന്നില്ല. ഈ ഒരു കുപ്പി പൊട്ടുന്ന പ്രശ്നമുള്ളതുകൊണ്ട് മൂപ്പര കൈയൊക്കെ മുറിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സോഡ എന്താറിയോ, മുന്തിരി സോഡ. മുന്തിരി സോഡയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്. മൂപ്പരുടെ പേര് തന്നെ വിനുവേട്ടൻ്റെ മുന്തിരി സോഡ എന്നാണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. ആദ്യം തന്നെ ചെറുനാരൻ നീര്, പിന്നെ അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, പിന്നെയാണ് മുന്തിരിൻ്റെ ആ ഒരു നീര് കേട്ടോ. മുന്തിരിൻ്റെ ജ്യൂസ് മൂപ്പർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. പാഷൻ ഫ്രൂട്ടും അതേപോലെ തന്നെയാണ്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ലേറ്റാവും. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരുടെ കാര്യം നല്ല ക്ഷമ വേണം, സമാധാനത്തിലാണ് മൂപ്പർ ഉണ്ടാക്കി തരാം കേട്ടോ. അങ്ങനെ മുന്തിരി സോഡൻ്റെ ആ ഒരു നീരൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡ ഒഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സോഡ മേക്കറിൽ ഉണ്ടാക്കുന്ന സോഡ, ഇത് രണ്ടും കുടിച്ചപ്പം എനിക്കിഷ്ടമായത് സോഡ മേക്കറിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്കേസ് അവിടെ പോയിട്ട് കുപ്പി സോഡ എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി സോഡ മേക്കറിൽ ഉണ്ടാക്കിയത് മതി എന്ന് കേട്ടോ. മുന്തിരി സോഡയ്ക്ക് എന്താ അറിയില്ല, ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു പദം ഉണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഫ്രോത്ത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. പണ്ട് മൂപ്പരിങ്ങനെ ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് നമ്മൾ മുമ്പ് ഇങ്ങനെ മൂടി ഇങ്ങനെ തുറന്നിട്ടൊരു തരലുണ്ട്. ആ തരുന്ന സമയത്ത് ആ ഒരു ഗ്യാസ് പോകുന്നതും ആ പദം ഇങ്ങനെ ഒഴുകും. ആ ഒഴുകുന്ന നമ്മൾ ഡയറക്റ്റ് വായിലേക്ക് ഇങ്ങനെ കുടിക്കുമ്പോണ്ടല്ലോ, എൻ്റെ സാരി നമ്മുടെ കിളി പോകും കേട്ടോ. ഇപ്പോൾ പ്രഷറൊക്കെ കൂടിയിട്ട് കുപ്പിയൊക്കെ പൊട്ടുന്നത് കൊണ്ട് തന്നെ കൈയൊക്കെ മുറിയുന്നു, അത് അപകടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര നിർബന്ധിച്ചില്ല. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, കുലുക്കി കുലുക്കി ഇങ്ങോട്ടേക്ക് തരും, പിന്നെ ഡയറക്റ്റ് വായിലേക്ക്. പക്ഷേ ഇത്തവണ വാങ്ങിയ ആൾ ആദ്യമായിട്ട് കുടിക്കുന്ന ആളായതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടോ വായിലേക്ക് ഇട്ടത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ ക്യാമറ ഒക്കെ കാണിച്ച് കൊടുക്കും, അത് കുടിച്ചാൽ കിളി പോവും, അടിപൊളിയാണ്. ബേസിക്കലി എനിക്ക് ഈ മുന്തിരിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ, പക്ഷേ ഈ മുന്തിരി സോഡ ഒരു രക്ഷയില്ലാത്തായിട്ടാണ്. വിനുവേട്ടൻ്റെ മുന്തിരി സോഡ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം മൂപ്പര് അത് ബോർഡിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മോരുസോഡയാണ്. മോരുസോഡ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾ വയറ് ഏകദേശം ഫില്ല് ആയതുകൊണ്ട് തന്നെ അതങ്ങനെ കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോഴാണ് എൻ്റെ ഫോളോവേഴ്സ് അവിടെ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പത്തി സംബന്ധിച്ചപ്പോൾ ആ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിങ്ങനെ ഒഴിക്കുന്നതും സംഭവം നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് മൂപ്പര് ചെയ്യുന്നത്. കാണുമ്പോൾ എന്താ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നു അതൊക്കെ. പക്ഷേ മുന്തിരിൻ്റെ ആ ഒരു സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, ഈ പതപ്പിച്ച് കൊടുക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ യുണീക്ക് സ്റ്റൈലാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫോളോവർ കേട്ടോ. അപ്പം നല്ല മോരുസോടായിരുന്നു, പുളിയും എരിവൊക്കെ കൂടി ആയിട്ട് എക്സ്പ്രഷൻ ഉണ്ടെന്നൊന്ന് വിചാരിച്ചപ്പോഴും നല്ല പുളിച്ചിട്ട് മൂപ്പത്തിൻ്റെ കിളി പോയി കേട്ടോ. ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. മുന്തിരി സോഡ മാത്രമല്ല ഇവിടെ മോരുസോഡ ഉണ്ട്, അതേപോലെ പച്ചമാങ്ങ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാഷൻ ഫ്രൂട്ടും ഉണ്ട്. പച്ചമാങ്ങ രണ്ട് തരത്തിലുണ്ട് കേട്ടോ, മിക്സും ഉണ്ട് അതേപോലെ തന്നെ എരിവ് മാത്രമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്സാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. അപ്പോൾ ഈ പച്ചമാങ്ങയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ കുടിച്ചു കഴിഞ്ഞാലും ആ ഒരു മുന്തിരി സോഡൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും കേട്ടോ. കാരണം ഏത് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്തപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായ ഒരു സ്പോട്ടാണ് മുന്തിരി സോഡ. മൂപ്പരിപ്പോൾ പറയുന്നുണ്ട് പണ്ടൊക്കെ 10 മണി 10:30 ഒക്കെ പൂട്ടിയതായിരുന്നു, ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു സമയമായി കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റാറില്ല എന്ന്. അപ്പോൾ ടൈമിങ് ഞാനിവിടെ കൊടുക്കുന്നില്ല, ഈവനിങ് മുതൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. നമ്പർ കൊടുക്കുന്നില്ല, നമ്പർ ലാസ്റ്റ് ടൈം കൊടുത്തിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഒരു വഴിക്കാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്പർ കൊടുക്കുന്നില്ല. വൈകുന്നേരം വന്നിട്ട് പോയിട്ട് കുടിച്ചാൽ മതി. ഞാൻ എന്നുള്ളത് എവിടെയാണെന്നറിയോ, നമ്മുടെ ധർമ്മശാല മേലെ ബക്കളമുണ്ട്, അവിടെ ഒരു ന്യൂ ബേക്കറി ഉണ്ട്, അവിടെയാണ് വിനുവേട്ടൻ്റെ മുന്തിരി സോഡ. ന്യൂ ബേക്കറി തന്നെയാണ് മൂപ്പരുടെ കട കേട്ടോ. പക്ഷേ ഈ സൈഡിൽ മുന്തിരി സോഡ എന്ന് എഴുതി
എപ്പിസോഡിന് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ബക്കളം വഴി പോവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും തേനുണ്ട എടുത്തു. തേനുണ്ടയിൽ തേനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ ഉറ്റിച്ച് കാണിച്ചിരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കണ്ടോ ഫുള്ള് തേനുറ്റിരിക്കുന്നത്, അത് തേനൊന്നല്ല കേട്ടോ, പഞ്ചസാര വെള്ളമാണ്. ഇത് പച്ചമാങ്ങൻ്റെ മിക്സ്. ഞങ്ങൾ നേരത്തെ വാങ്ങിയത് എരിവ് മാത്രമായിരുന്നു. ഇതും എൻ്റെ വേറൊരു ഫോളോവറാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ കുടിച്ചു നോക്കി. മൂപ്പർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരും മറക്കണ്ട, ബക്കളത്ത് വിനുവേട്ടൻ്റെ മുന്തിരി സോഡ നല്ലൊരു സ്പോട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പൈനാപ്പിൾ സോഡയും പച്ചമാങ്ങ സോഡയും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഉണ്ട്. ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ മൂപ്പറിൻ്റെ ഷോപ്പൊക്കെ മേലെത്തിയിട്ടോ. പണ്ട് ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടായ ഷോപ്പായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലൈഫ് വിത്ത് സ്റ്റോറീസ്.